ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായുള്ള ആനക്കര പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് നിർവഹിച്ചു. പഞ്ചായത്തിലെ 13 കുളങ്ങളിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ആനക്കര പഞ്ചായത്തിലെ നയ്യൂർ കോതക്കുഴിക്കുളത്തിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ആനക്കര പഞ്ചായത്തിലെ 13 കുളങ്ങളിലായാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് നിർവഹിച്ചു. മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിക്കുമെന്ന് കെ മുഹമ്മദ് പറഞ്ഞു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ആനക്കര പഞ്ചായത്തിലെ കോതക്കുഴിക്കുളത്തിൽ നമ്മളിപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ആനക്കര പഞ്ചായത്തിലെ 13 കുളങ്ങളിൽ ഇതുപോലെയുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി എടുക്കുന്നതിനുള്ള സംവിധാനമാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പൊതുകുളങ്ങളിൽ ഇത് നിക്ഷേപിച്ചെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾക്കും മത്സ്യകൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ടി ഗീത, ആനക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റുബിയ റഹ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി സി രാജു, സവിത ടീച്ചർ, പി കെ ബാലചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. എൻ സി വി ന്യൂസ്, തൃത്താല.